ഹായ് എല്ലാവർക്കും ചെറി ബ്ലോസം വ്ളോഗിലേക്ക് സ്വാഗതം. ഞാൻ അഞ്ജന. ഞാൻ ഇന്ന് കൊറിയയിലെ ജോലി സാധ്യതകളെ കുറിച്ചുള്ള ഒരു വീഡിയോ ആയിട്ടാണ് വന്നിരിക്കുന്നത്. ഇപ്പോൾ ഞാൻ യൂട്യൂബ് ചാനലും ഫേസ്ബുക്ക് പേജൊക്കെ തുടങ്ങിയതിന് ശേഷം എനിക്ക് ഏറ്റവും കൂടുതൽ ആൾക്കാർ മെസ്സേജ് അയച്ചിരിക്കുന്നത് ഈ കൊറിയൻ മൂവീസും ഡ്രാമാസും പിന്നെ BTS കെ പോപ്പിൻ്റെ ഒക്കെ ആരാധകരായിട്ടുള്ള ആൾക്കാർ കൊറിയയിൽ എങ്ങനെയെങ്കിലും ഒരു പ്രാവശ്യമെങ്കിലും വരണമെന്നും കൊറിയയിലെ സ്ഥലങ്ങൾ കാണണമെന്നും കൊറിയയിലെ ഭക്ഷണം കഴിക്കണമെന്നൊക്കെ ആഗ്രഹമുള്ള ആൾക്കാരാണ്. പിന്നെ ഒരു വിഭാഗം ആൾക്കാർ ഈ ചില യൂട്യൂബ് വീഡിയോസൊക്കെ കണ്ടിട്ട് കൊറിയയിൽ വരാൻ എളുപ്പമാണെന്നും കൊറിയയിൽ ജോലി കിട്ടാൻ എളുപ്പമാണെന്നും കൊറിയയിൽ ഉയർന്ന സാലറി കിട്ടുമെന്നൊക്കെ കേട്ടിട്ട് ഇതൊക്കെ സത്യമാണോന്ന് അറിയാൻ വേണ്ടിയിട്ട് മെസ്സേജ് അയച്ച ആൾക്കാരാണ്. ഞാനിന്ന് എൻ്റെ വീഡിയോയിൽ മെയിനായിട്ട് ഉൾപ്പെടുത്തിയിരിക്കുന്നത് മൂന്ന് കാര്യങ്ങളാണ്. ഒന്നാമത്തെ കാര്യം ഈ അൺസ്കിൽഡ് അഥവാ നോൺ പ്രൊഫഷണൽ വിസക്ക്, അതായത് ഈ മാനുഫാക്ചറിങ് അഗ്രികൾച്ചറിങ് ജനറൽ വർക്ക് തുടങ്ങിയ ജോലികൾക്ക് ഇന്ത്യക്കാർക്ക് വിസ കിട്ടുമെന്നുള്ള കാര്യം. രണ്ടാമത്തെ കാര്യം റെഫ്യൂജി വിസയിൽ നടക്കുന്ന തട്ടിപ്പുകൾ. മൂന്നാമത്തെ കാര്യം ഇവിടുത്തെ ജോബ് വേക്കൻസീസ് അറിയാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന വെബ്സൈറ്റുകൾ ഏതൊക്കെയാണെന്ന് എനിക്കറിയാവുന്നവ. പിന്നെ കൊറിയയിലെ സ്കോളർഷിപ്പോട് കൂടി ഹയർ സ്റ്റഡീസിന് വരാൻ ആഗ്രഹിക്കുന്നവർക്ക് വേണ്ടിയിട്ടുള്ള വീഡിയോ ഞാൻ ഉടനെ തന്നെ അപ്ലോഡ് ചെയ്യുന്നതാണ്. അപ്പോൾ എൻ്റെ തുടർന്നുള്ള വീഡിയോകളുടെ നോട്ടിഫിക്കേഷൻ കിട്ടുന്നതിന് വേണ്ടിയിട്ട് സബ്സ്ക്രൈബ് ചെയ്യാനും കൂടെയുള്ള ബെൽ ബട്ടൺ ഇനേബിൾ ചെയ്യാനും മറക്കണ്ട. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോവാം. ആദ്യം തന്നെ നമുക്ക് കൊറിയയിൽ ജോലി കിട്ടുന്നത് എളുപ്പമാണോ ഡിഫിക്കൽട്ടാണോ എന്നൊക്കെ ചുമ്മാ പറയുന്നതിന് പകരം നമുക്ക് കുറച്ചും കൂടി ആധികാരികമായിട്ട് പറയാൻ വേണ്ടിയിട്ട് നമുക്ക് കൊറിയൻ വെബ്സൈറ്റ് നോക്കാം. അപ്പോൾ ആദ്യം തന്നെ നമുക്ക് www.gov.kr ഓപ്പൺ ചെയ്യാം. അപ്പോൾ കൊറിയൻ ഗവൺമെൻറ് വെബ്സൈറ്റാണിത്. അപ്പോൾ അതിൽ എല്ലാ കൊറിയനിലായിരിക്കും കൊടുത്തിട്ടുണ്ടാവുക. അപ്പോൾ നമ്മൾ ആദ്യം തന്നെ ലെഫ്റ്റിൽ ഒരു ഓപ്ഷൻ കാണാം ഫോർ ഫോറിനേഴ്സ്, അത് ഇംഗ്ലീഷിലുണ്ടാവും. അപ്പോൾ അതിൽ നമ്മൾ ഇംഗ്ലീഷ് എന്നുള്ള ഓപ്ഷൻ സെലക്ട് ചെയ്യാം. അപ്പോൾ നമ്മൾ അടുത്ത ഒരു പേജിലേക്ക് പോകും, സർവീസസ് ഫോർ ഫോറിനേഴ്സ് എന്നുള്ളൊരു പേജിലേക്ക്. അപ്പോൾ അവിടെ നമുക്ക് വിസ, പാസ്പോർട്ട്, അഡാപ്റ്റേഷൻ സപ്പോർട്ട്, സപ്പോർട്ട് സെൻറ്റേഴ്സ്, അങ്ങനെ പല ഓപ്ഷനും കാണാൻ പറ്റും. പിന്നെ താഴേക്ക് സ്ക്രോൾ ചെയ്ത് പോയി കഴിഞ്ഞാൽ നമുക്ക് ഫോറിൻ വർക്കേഴ്സ്, മാരേജ് മൈഗ്രൻസ്, ഫോറിൻ സ്റ്റുഡൻസ് വേറെ ഓപ്ഷൻസും കാണാൻ പറ്റും. അപ്പോൾ നമ്മൾ ഫോറിൻ വർക്കേഴ്സിലെ എംപ്ലോയ്മെൻറ്റ് ഗൈഡ് എടുത്തു നോക്കാം. അപ്പോൾ അതിൽ ആദ്യം തന്നെ എഴുതിയിരിക്കുന്ന ലൈൻ വായിച്ചാൽ നമുക്ക് മനസ്സിലാവും. ഇവിടെ എന്താ എഴുതിയിരിക്കുന്നതെന്ന് വെച്ചാൽ, ദ എംപ്ലോയ്മെൻറ്റ് പെർമിറ്റ് സിസ്റ്റം അലോസ് എംപ്ലോയേഴ്സ് ഹു ഹാവ് ഫെയിൽഡ് ടു ഹയർ കൊറിയൻ നാഷണൽസ് ടു ലീഗലി ഹയർ ഫോറിൻ വർക്കേഴ്സ് എന്നാണ്. അതായത് ഈ കൊറിയയിൽ ഒരു ജോലിക്ക് ഫോറിനേഴ്സിനെ റിക്രൂട്ട് ചെയ്യണമെങ്കിൽ ആ ജോലിക്ക് കൊറിയൻസ് അവൈലബിൾ അല്ല എന്ന് ഒരു കമ്പനിക്ക് കാണിക്കേണ്ടി വരും. വീണ്ടും നമുക്ക് മെയിൻ പേജിലേക്ക് വരാം. എന്നിട്ട് നമുക്ക് ഇനി എന്താ വിസേനെ പറ്റിയിട്ട് നോക്കാം. വിസ നാവിഗേറ്ററിൽ പോവാം. ഇവിടുന്ന് വിസ നാവിഗേറ്ററിൽ പോയി കഴിഞ്ഞാൽ ഇവിടെ നമുക്ക് എല്ലാം കൊറിയനിൽ തന്നെയാണ് വീണ്ടും വരിക. അപ്പോൾ നമുക്ക് ട്രാൻസ്ലേറ്റ് ഓപ്ഷൻ കൊടുക്കാം, അല്ലെങ്കിൽ ഇംഗ്ലീഷ് ഇവിടെ കാണാൻ പറ്റും. ഇംഗ്ലീഷ് ഇംഗ്ലീഷ് ഓപ്ഷൻ സെലക്ട് ചെയ്യാം മുകളിൽ. അപ്പോൾ നമുക്ക് ഇവിടെ വിസ നാവിഗേറ്റർ, വിസ ബൈ കാറ്റഗറി, ഹൗ ടു അപ്ലൈ, അപ്ലിക്കേഷൻ ഫോം, വിസ ഫീസ്, എൻട്രി ആൻഡ് സ്റ്റേ, ഫൈൻഡ് എ ഡിപ്ലോമാറ്റിക് മിഷൻ, അങ്ങനെ കുറേ ഓപ്ഷൻസ് കാണാൻ പറ്റും. അപ്പോൾ ആദ്യം നമ്മൾ വിസ നാവിഗേറ്ററിൽ പോയിട്ട് കോണ്ടിനെൻ്റ് ഏഷ്യ സെലക്ട് ചെയ്യാം, കൺട്രി ഇന്ത്യ, പർപ്പസ് ഓഫ് എൻട്രി. അപ്പോൾ നമ്മൾ ഇപ്പോൾ നോൺ പ്രൊഫഷണൽ ജോലിക്കാണ് അപ്ലൈ ചെയ്യുന്നതെങ്കിൽ, വരാൻ വിചാരിക്കുന്നതെങ്കിൽ നോൺ പ്രൊഫഷണൽ ജോലി സെലക്ട് ചെയ്യാം. ലെങ്ത് ഓഫ് സ്റ്റേ, സ്റ്റേ എന്തായാലും 91 ഡേയ്സിനേക്കാളും കൂടുതലായിരിക്കില്ല. എന്നിട്ട് വിസ സെർച്ച് ചെയ്യാം. അപ്പോൾ നമുക്ക് വരുന്ന വിസ ഇവിടെ കാണാൻ പറ്റും. ഹൗസ് ഹോൾഡ് അസിസ്റ്റൻറ്റ്, ഹൗസ് ഹോൾഡ് അസിസ്റ്റൻറ്റ് വിക്ക് ഇൻവെസ്റ്റർ, ഇങ്ങനെ കുറച്ച് ഓപ്ഷൻസ് ആണ്. ഇത് നമ്മൾ ഇവിടെ ക്ലിക്ക് ചെയ്താൽ ആ ജോബിൻ്റെ ഡീറ്റെയിൽസ് നമുക്ക് കിട്ടാൻ പറ്റും. ഇത് നമുക്ക് അങ്ങനെ പറ്റുന്ന ജോലിയാണെന്ന് തോന്നില്ല. ഇനി അടുത്തത് നമുക്ക് ഇന്ത്യക്ക് പകരം, ബാക്കി എല്ലാ ഓപ്ഷനും സെയിം വെച്ചുകൊണ്ട് ഇന്ത്യക്ക് പകരം നമുക്ക് ബംഗ്ലാദേശ് സെലക്ട് ചെയ്യാം. ബംഗ്ലാദേശ് സെലക്ട് ചെയ്ത് സെർച്ച് ചെയ്താൽ നമുക്കിവിടെ കാണാൻ പറ്റും മാനുഫാക്ചറിങ്, കൺസ്ട്രക്ഷൻ, അഗ്രികൾച്ചറൽ, ഫിഷറി, സർവീസ്, അങ്ങനെ ഒരുപാട് വിസ ടൈപ്പുകൾ, ഇന്ത്യക്കാർക്ക് കാണാത്ത കുറേ വിസ ടൈപ്പുകൾ നമുക്കിവിടെ കാണാൻ പറ്റും. അപ്പോൾ അതിന് കാരണം എന്താണെന്ന് വെച്ചാൽ, ഇവിടെ വായിച്ചാൽ നമുക്ക് മനസ്സിലാവും, ഇവിടെ ഒരു എംപ്ലോയ്മെൻറ്റ് ഓഫ് ഫോറിൻ വർക്കേഴ്സ് ആക്ട്, ഈ ഒരു ആക്ട് ഉള്ളതുകൊണ്ടാണ് ബാക്കി കുറച്ച് ഈ കൊറിയൻ ഗവൺമെൻറ്റും വേറെ ചില രാജ്യങ്ങളുമായിട്ട് ചില ജോബ് കോൺട്രാക്ട്സ് ഉണ്ട്. ആ ജോബ് കോൺട്രാക്ട്സ് ഉള്ളത് കൊണ്ടാണ് ഈ രാജ്യങ്ങൾക്കൊക്കെ ഇങ്ങനെയുള്ള വിസകൾ ലഭിക്കുന്നത്. പക്ഷേ ഇന്ത്യയുമായിട്ട് കൊറിയൻ ഗവൺമെൻറ്റിന് അങ്ങനെ ഒരു ജോബ് കോൺട്രാക്ട് ഇല്ല. അപ്പോൾ നമ്മൾ ബംഗ്ലാദേശിന് പകരം പാകിസ്ഥാൻ എടുത്തു നോക്കാം. പിന്നെ കുറച്ച് ആൾക്കാരുടെ സംശയമാണ് ഈ ഗൾഫിലൊക്കെ വിസിറ്റിംഗ് വിസ എടുത്ത് പോയിട്ട് അവിടെ നിന്ന് പിന്നെ ജോലി കണ്ടുപിടിച്ച് വിസ മാറ്റി അവിടെ ജോലി ചെയ്യുന്ന ആൾക്കാരൊക്കെ ഉണ്ടല്ലോ, അതുപോലെ കൊറിയയിൽ ചെയ്തുകൂടെ എന്നുള്ളത്. കൊറിയയിൽ അങ്ങനെ ഒരു സംവിധാനം ഇല്ല. ഇവിടെ ടൂറിസ്റ്റ് വിസയിൽ വന്നിട്ട് ജോബ് പെർമിറ്റ് വിസയിലേക്ക് മാറാനുള്ള ഒരു സംവിധാനം ഇല്ല. ഞാൻ ഈ വീഡിയോ ഇപ്പോൾ ചെയ്യാനുള്ള ഒരു പ്രധാന കാരണം, കഴിഞ്ഞ ആഴ്ച എനിക്കൊരാൾ ഫേസ്ബുക്കിൽ മെസ്സേജ് അയച്ചു, റെഫ്യൂജി വിസയുടെ പേരിൽ അയാളുടെ കയ്യിൽ നിന്നും 5 ലക്ഷം രൂപയോളം നഷ്ടപ്പെട്ടു.
അയാൾ പറഞ്ഞത് കൂടെയുള്ള ഒരു 18 ഓളം മലയാളികളുടെ 40 ലക്ഷം രൂപയോളം ആണ് നഷ്ടപ്പെട്ടത്. അപ്പോൾ അതിൻ്റെ പോലീസ് കേസൊക്കെ നടക്കുന്നുണ്ട്. അതുകൊണ്ട് അതിൻ്റെ വിശദവിവരങ്ങളൊന്നും നമ്മൾ പറയുന്നില്ല. പക്ഷേ അദ്ദേഹം പറഞ്ഞത് വീടും സ്ഥലവും ബാങ്കിൽ പണയം വെച്ചിട്ടാണ് 5 ലക്ഷം രൂപ ഈ ഏജന്റിന് കൊടുത്തത്. ഏജന്റ് നാട്ടിൽ തന്നെയുള്ള ആളാണ്. അപ്പോൾ ഇതുപോലെ ആൾക്കാരെ എങ്ങനെയെങ്കിലും സാമ്പത്തികമായി രക്ഷപ്പെടാമെന്ന് വിചാരിച്ച് ഓരോ കുരുക്കിൽ പോയി ചാടുന്നുണ്ടാവും. ഇങ്ങനെ ഈ വിസ തട്ടിപ്പുകളൊക്കെ നമ്മൾ ഒരുപാട് കേൾക്കുമെങ്കിലും വീണ്ടും വീണ്ടും ആൾക്കാർക്കൊരു പ്രതീക്ഷയായിരിക്കും എങ്ങനെയുള്ളത്. അപ്പോൾ എൻ്റെ ഈ വീഡിയോ കണ്ടിട്ട് ഒരാളെങ്കിലും രക്ഷപ്പെടുകയാണെങ്കിൽ രക്ഷപ്പെടട്ടെ എന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത്. റെഫ്യൂജീസ് എന്ന് പറഞ്ഞാൽ സ്വന്തം രാജ്യത്ത് സുരക്ഷിതരല്ല എന്ന് കാണിച്ചുകൊണ്ട് കൊറിയയിൽ എത്തിച്ചേരുന്ന ആൾക്കാരാണ്. അപ്പോൾ ഐക്യരാഷ്ട്രസഭയുമായിട്ട് കൊറിയൻ ഗവൺമെൻറ്റിനുള്ള ഉടമ്പടി പ്രകാരം കുറച്ച് റെഫ്യൂജീസിനെ അവർക്ക് സ്വീകരിക്കണമെന്നുണ്ട്. പക്ഷേ ഇവിടെ വരുന്ന എല്ലാവരെയും അവർ റെഫ്യൂജീസായിട്ട് സ്വീകരിക്കുകയൊന്നുമില്ല. അതിന് അവർക്ക് കുറച്ച് ഫോർമാലിറ്റീസ് ഉണ്ട്. കുറച്ച് ആ എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. www.highkorea.go.kr എന്ന വെബ്സൈറ്റ് ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ ഓപ്ഷൻ ഉണ്ടാവും. അതിൽ നമ്മൾ ഇൻഫർമേഷൻ ആൻഡ് ഷെയറിംഗ് കോർണറിൽ പോയിട്ട് ഇമിഗ്രേഷൻ സ്റ്റേ ഗൈഡ് അത് സെലക്ട് ചെയ്യാം. താഴേക്ക് വന്നാൽ റെഫ്യൂജി കമ്മിറ്റ്മെൻ്റ് എന്ന് പറഞ്ഞിട്ട് ഒരു ഓപ്ഷൻ കാണാം. അതിൽ ഫസ്റ്റ് ഓവർവ്യൂ ഉണ്ട്. ഓവർവ്യൂവിൽ റെഫ്യൂജി കാറ്റഗറിയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്ന ആൾക്കാരെ ആരൊക്കെയാണ്, റെഫ്യൂജി ഡെഫിനേഷൻ എന്താണെന്നൊക്കെ കൊടുത്തിട്ടുണ്ട്. അത് കഴിഞ്ഞാൽ മുകളിൽ നമ്മൾ നോക്കിയാൽ റെഫ്യൂജി അപ്ലിക്കേഷൻ ആൻഡ് പ്രോസസ്സിംഗ് പ്രൊസീജിയർ കാണാൻ പറ്റും. അത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ ഒരു ഫ്ലോ ചാർട്ട് കാണാൻ പറ്റും. ഇത് നമുക്ക് ട്രാൻസ്ലേറ്റ് ചെയ്യാൻ പറ്റില്ല. പക്ഷേ ഇതിന് പകരം നമുക്ക് റെഫ്യൂജി സ്റ്റാറ്റസ് ഡിറ്റർമിനേഷൻ പ്രൊസീജിയർ ഇൻ കൊറിയ എന്ന് ടൈപ്പ് ചെയ്താൽ ഗൂഗിളിൽ നമുക്ക് ഒരു PDF കിട്ടും. 16-ാമത്തെ പേജിൽ നമുക്ക് സെയിം ഫ്ലോ ചാർട്ട് കാണാൻ പറ്റും. അപ്പോൾ ഇതാണ് പ്രൊസീജിയർ. ഫസ്റ്റ് നമ്മൾ അപ്ലിക്കേഷൻ അറ്റ് പോർട്ട് ഓഫ് എൻട്രി, പിന്നെ അത് കഴിഞ്ഞ് ഇൻ്റർവ്യൂ ഉണ്ടാവും, പിന്നെ പ്രീ അസസ്മെൻ്റ് ഉണ്ടാവും. അതിൽ നമ്മൾ ജെന്യുവിൻ ആയിട്ട് റെഫ്യൂജി ആണെന്ന് മനസ്സിലായി കഴിഞ്ഞാൽ നമുക്ക് പിന്നെ അപ്ലൈ ഫോർ റെഫ്യൂജി സ്റ്റാറ്റസ് എന്ന് വെച്ചാൽ റെഫ്യൂജി സ്റ്റാറ്റസിന് വേണ്ടിയിട്ട് അപ്ലൈ ചെയ്യാൻ പറ്റും. അത് കഴിഞ്ഞ് വീണ്ടും ഒരു ഇൻ്റർവ്യൂ ഉണ്ടാവും. അത് കഴിഞ്ഞ് വീണ്ടും റെഫ്യൂജി സ്റ്റാറ്റസ് ഡിറ്റർമിനേഷൻ ഉണ്ട്. അതിൽ കിട്ടിക്കഴിഞ്ഞാൽ ഈ F2 വിസയാണ് ഈ റെഫ്യൂജീസിനുള്ള വിസ. അപ്പോൾ അത് കൊറിയയിൽ സ്റ്റേ ചെയ്യാനുള്ള പെർമിഷൻ കിട്ടുന്നൊരു വിസയാണ് F2. ആ ഒരു വിസ കിട്ടും. അത് കഴിഞ്ഞാൽ അല്ലാത്ത പക്ഷം ഈ ആദ്യത്തെ പ്രീ അസസ്മെൻറ്റ് തന്നെ നമ്മൾ റെഫ്യൂജി അല്ല, ജെനുവിൻ അല്ല എന്ന് മനസ്സിലായി കഴിഞ്ഞാൽ അവർ നമ്മളെ സ്വന്തം രാജ്യത്തേക്ക് തിരിച്ചയക്കും. ഇനി അപ്ലൈ ഫോർ റെഫ്യൂജി സ്റ്റാറ്റസ് എത്തി കഴിഞ്ഞിട്ട് പിന്നെ ഇൻ്റർവ്യൂ കഴിഞ്ഞ് വീണ്ടും നമ്മൾ തിരസ്കരിക്കപ്പെട്ടാൽ വീണ്ടും തിരിച്ച് നാട്ടിലേക്ക് വിടാനുള്ള സാധ്യത ഉണ്ട്. ആ ഒരു സ്റ്റേജിൽ തിരിച്ച് നമ്മുടെ സ്വന്തം രാജ്യത്തേക്ക് വിടും. അല്ലെങ്കിൽ ഈ G1 വിസയാണ് കേട്ടോ, ഹ്യൂമാനിറ്റേറിയൻ സ്റ്റാറ്റസിൻ്റെ വിസ. അപ്പോൾ ഈ വിസ പ്രോസസ്സിങ്ങിൻ്റെ ഓരോ സ്റ്റേജിലും ഇന്ത്യൻസ് തഴയപ്പെടാൻ നല്ല സാധ്യതയുണ്ട്. കാരണം ഇന്ത്യയിൽ അവർക്ക് സംരക്ഷണം കിട്ടുന്നില്ല എന്ന് പറഞ്ഞിട്ടാണ് ഇവിടെ റെഫ്യൂജി ആയിട്ട് അപ്ലൈ ചെയ്യുന്നത്. അപ്പോൾ അത് ഇന്ത്യൻ ഗവൺമെൻറ്റിനും താല്പര്യം ഉണ്ടാവില്ല, പിന്നെ അതുപോലെ തന്നെ കൊറിയൻ ഗവൺമെൻറ്റും പ്രോത്സാഹിപ്പിക്കില്ല. അപ്പോൾ ഈ വിസയുടെ പേരും പറഞ്ഞിട്ടാണ് ഏജൻറ്റുമാരെ 500,000 രൂപ ഓരോരുത്തരുടെ കയ്യിൽ നിന്നും കൈപ്പറ്റുന്നത്. അതുപോലെ തന്നെ കൊറിയയിൽ ഇല്ലീഗലായിട്ട് താമസിക്കുമ്പോൾ പിടിക്കപ്പെട്ടാൽ 1 മാസത്തിനുള്ളിലാണ് പിടിക്കപ്പെടുന്നതെങ്കിൽ 10 ലക്ഷം കൊറിയൻ വോണാണ് ഫൈന്. ഇനി അതല്ല, 3 വർഷം അതിലധികം താമസിച്ചിട്ടാണ് പിടിക്കപ്പെടുന്നതെങ്കിൽ 2 കോടി കൊറിയൻ വോണാണ് ഫൈന്. അതല്ലെങ്കിൽ 3 വർഷം ജയിൽവാസം. ഞാനിവിടെ കൊറിയയിൽ താമസിക്കുന്നത് F3 വിസയിലാണ്. F3 വിസ എന്ന് പറഞ്ഞാൽ ഡിപ്പെൻഡൻറ്റ് വിസ അല്ലെങ്കിൽ സ്പൗസ് വിസ. അപ്പോൾ എൻ്റെ ഹസ്ബൻഡ് ഇവിടെ റിസർച്ച് വിസയിലാണ്, E3 വിസയിൽ. അപ്പോൾ F3 വിസയിലിരിക്കുന്നതുകൊണ്ട് എനിക്കിവിടെ ഒരു ജോലിയും ചെയ്യാൻ പാടില്ല. അപ്പോൾ ഇല്ലീഗലായിട്ട് ഞാൻ ജോലി ചെയ്യുകയാണെങ്കിൽ പിടിക്കപ്പെട്ടാൽ ആദ്യത്തെ പ്രാവശ്യം 30 ലക്ഷം കൊറിയൻ വോണാണ് ഫൈന്. രണ്ടാമത്തെ പ്രാവശ്യം പിടിക്കപ്പെടുകയാണെങ്കിൽ നാട്ടിലേക്ക് കയറ്റിവിടും. പിന്നെ അതുമാത്രമല്ല, ഞാൻ ജോലി ചെയ്യുന്നത് റിപ്പോർട്ട് ചെയ്യുന്ന ആൾക്ക് പാരിതോഷികമായിട്ട് 20,000 രൂപ ലഭിക്കുകയും ചെയ്യും. അപ്പോൾ നമുക്ക് ഇന്ത്യൻസിന് നോൺ പ്രൊഫഷണൽ ജോബ്സിനുള്ള വിസ ലഭിക്കില്ല എന്നുള്ള കാര്യം മനസ്സിലായി. ഇനി മറ്റ് ജോലികൾ, അതായത് ഇംഗ്ലീഷ് ടീച്ചിങ്, IT പ്രൊഫഷണൽസ് അതുപോലുള്ള ജോലികൾക്ക് ഏതൊക്കെ വെബ്സൈറ്റാണ് സെർച്ച് ചെയ്യേണ്ടതെന്നുള്ള നമുക്ക് നോക്കാം. അപ്പോൾ നമുക്ക് ആദ്യം തന്നെ studyinkorea.go.kr എന്നുള്ള വെബ്സൈറ്റ് എടുക്കാം. അതിൽ അത് ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഇവിടെ ഇംഗ്ലീഷ് ഓപ്ഷൻ ഉണ്ട്. അപ്പോൾ ഇതിൽ ആദ്യത്തെ പേജിൽ തന്നെ കാണാൻ പറ്റും കരിയർ ഇൻ കൊറിയ. അപ്പോൾ സ്റ്റഡി ഇൻ കൊറിയ, കരിയർ ഇൻ കൊറിയയിൽ നമുക്ക് ജോബ് ഓപ്പണിങ്സിനെ പറ്റിയിട്ടുള്ള ഡീറ്റെയിൽസ് കിട്ടും. അതുപോലെ തന്നെ
ലാസ്റ്റ് ജോബ് ഫെയർ അത് നമുക്കിവിടെ കാണാൻ പറ്റും. 2020 ജോബ് ഫെയറിനെ പറ്റിയുള്ള ഡീറ്റെയിൽസ് ഇവിടെയുണ്ട്. അതുപോലെ തന്നെ ഇപ്പോൾ 2021 ജോബ് ഫെയർ വരുമ്പോൾ നമുക്കിതിൽ അപ്ലൈ ചെയ്യാൻ പറ്റും. ഇനി അടുത്തത് പീപ്പിൾ ആൻഡ് ജോബാണ്. ഇത് ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ കൊറിയനിലായിരിക്കും. അപ്പോൾ നമ്മൾ ഇതും ട്രാൻസ്ലേറ്റ് ചെയ്യണം ഇംഗ്ലീഷിലേക്ക്. ഇപ്പോൾ നമ്മുടെ ക്വാളിഫിക്കേഷന് മാച്ച് ആയിട്ടുള്ള ജോബ് ഇതെന്ന് കണ്ടുപിടിച്ച് നമുക്ക് അപ്ലൈ ചെയ്ത് നോക്കാവുന്നതാണ്. ഇവിടെ ഇനി അടുത്തത് എല്ലാവർക്കും അറിയുന്ന ഒരു ഓപ്ഷനാണ് ലിങ്ക്ഡ്ഇൻ. ഓക്കെ, ഇതിൽ നമ്മളൊരു അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്യണം. എന്നിട്ട് പിന്നെ നമ്മൾ ജോബ് സെർച്ച് ചെയ്തിട്ട് നമുക്ക് പറ്റിയ ജോബ് ഉണ്ടെങ്കിൽ കണ്ടുപിടിക്കാം. അപ്പോൾ ഇതൊക്കെയാണ് എനിക്കറിയാവുന്ന വെബ്സൈറ്റുകൾ. ഓക്കെ, ഇന്നത്തെ വീഡിയോ നിങ്ങളിൽ ചിലർക്കെങ്കിലും ഉപകാരപ്രദമായെന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ മാക്സിമം ഷെയർ ചെയ്യുക, ബാക്കിയുള്ളവരിലേക്കും എത്തിക്കുക. ഇനിയും വിസ തട്ടിപ്പിന് ആൾക്കാർ ഇരയാവാതിരിക്കട്ടെ. അപ്പോൾ അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം. ബൈ.